നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം യൂട്യൂബിൽ മൂന്ന് കിഡിലൻ അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട് എന്തൊക്കെയാണ് അപ്ഡേറ്റ്സ് എന്നുള്ളത് വീഡിയോ അവസാനം വരെ കണ്ട് മനസ്സിലാക്കുക വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പ് എല്ലാ വീഡിയോയിലും പറയാനുള്ള കാര്യമാണ് ലൈക്ക് ചെയ്യാനായിട്ട് അപ്പം മറക്കാതെ തന്നെ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക ഇപ്പം തന്നെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ലൈക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് വീഡിയോ അവസാനം വരെ കണ്ട് ലൈക്ക് ചെയ്യാൻ നിൽക്കേണ്ട കാര്യമില്ല നിങ്ങൾ ലൈക്ക് ചെയ്തേക്കുക ഞാൻ 1500 ലൈക്ക് ഇതിൻ്റെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് ഈ വീഡിയോയ്ക്ക് അപ്പം നിങ്ങൾ മനസ്സറിഞ്ഞ് ലൈക്ക് ചെയ്ത് 1500 ആ ടാർഗറ്റിൽ എത്തിക്കുക ഓക്കെ ആദ്യത്തെ അപ്ഡേറ്റ് യൂട്യൂബ് ഷോർട്സുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ് ആണ് യൂട്യൂബ് ഷോർട്സിൽ വീഡിയോസ് നമുക്ക് യൂട്യൂബ് ആപ്പിൻ്റെ ത്രൂവോ ഡെസ്ക്ടോപ്പിൻ്റെ ത്രൂവോ ഒക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും യൂട്യൂബ് ആപ്പിലൂടെ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് മ്യൂസിക് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് 15 സെക്കൻഡ് വരെയുള്ള മ്യൂസിക് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയിൽ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പോൾ നമ്മൾ ഒരു മിനിറ്റുള്ള വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 60 സെക്കൻഡ് വരെയുള്ള വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് യൂട്യൂബ് ലൈബ്രറിയിൽ നിന്നുള്ള അതായത് യൂട്യൂബ് ഷോർട്സ് ലൈബ്രറിയിൽ നിന്നുള്ള മ്യൂസിക് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 15 സെക്കൻഡ് വരെ ആ മ്യൂസിക് കാണത്തുള്ളൂ ബാക്കി വീഡിയോ റൺ ആവും പക്ഷെങ്കിൽ മ്യൂസിക് 15 സെക്കൻഡ് വരെ ഉള്ളൂ അപ്പോൾ ഇതിലൊരു മാറ്റം യൂട്യൂബ് കൊണ്ടുവന്നിരിക്കുകയാണ് ഇനി നമുക്ക് യൂട്യൂബിൻ്റെ മ്യൂസിക് ലൈബ്രറിയിൽ നിന്ന് ഷോർട്ട് മ്യൂസിക് ലൈബ്രറിയിൽ നിന്ന് 60 സെക്കൻഡ് വരെയുള്ള മ്യൂസിക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പം ഇതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അപ്ഡേറ്റ് ആണ് നമ്മൾ ഏതെങ്കിലും എഡിറ്റർ ഉപയോഗിച്ചുകൊണ്ട് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന വീഡിയോയിൽ 60 സെക്കൻഡ് വരെ ഇപ്പോൾ ഷോർട്ട് വീഡിയോയിൽ മ്യൂസിക് ആഡ് ചെയ്യാം പക്ഷെങ്കിൽ അത് യൂട്യൂബ് ആപ്പിനുള്ളിൽ ലഭിക്കത്തില്ലായിരുന്നു അപ്പം നമ്മൾ മ്യൂസിക് ഒന്നും ഇല്ലാത്തൊരു വീഡിയോ യൂട്യൂബ് ഷോർട്സിൽ അപ്ലോഡ് ചെയ്യുന്നു അതിൽ 60 സെക്കൻഡ് ഉള്ള വീഡിയോ ആണ് അപ്പം അത് ഫുൾ വീഡിയോയിലും നമുക്ക് ഇനി മുതൽ മ്യൂസിക് ഈ ഒരു അപ്ഡേറ്റിലൂടെ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും രണ്ടാമത്തെ അപ്ഡേറ്റും വളരെ യൂസ്ഫുൾ ആണ് ചില സമയത്ത് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ആദ്യം കുറേയധികം കമൻറ്റുകൾ വരും പല കമൻറ്റുകളും ഫേക്ക് കമൻറ്റുകളായിരിക്കും അല്ലെങ്കിൽ നമ്മളുടെ വീഡിയോകൾ ഇഷ്ടമില്ലാത്തവർ ചാടി വന്നിട്ട് നമുക്ക് കമൻറ്റ് ഇടുക അതിൻ്റെ വീഡിയോ കൊള്ളത്തില്ല അതാണ് ഇതാണെന്നൊക്കെ പറയാം നമ്മളെ ആകെപ്പാടെ അങ്ങ് ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള കമൻറ്റുകൾ ഇടുന്ന ടീമുകളുണ്ട് അപ്പം അങ്ങനെയുള്ളവരെ വളരെ നൈസായിട്ട് നമുക്ക് ഇനിയും കമൻറ്റ് സെക്ഷനിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് സാധിക്കും അതായത് പുതിയൊരു അപ്ഡേറ്റിലൂടെ നമുക്ക് ഏതെങ്കിലും ആളുകൾ ഇങ്ങനെ കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഹൈഡ് ചെയ്യാനായിട്ട് പറ്റും ഹൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കത് മനസ്സിലാക്കാൻ പറ്റത്തില്ല നമ്മുടെ ചാനലിൽ അവർ ഹൈഡാണെന്നുള്ള കാര്യം അവർ നോർമലായിട്ട് എന്നും വന്ന് ഹെയ്റ്റ് കമൻറ്റുകൾ ഇട്ടിട്ട് പോകും പക്ഷെങ്കിൽ അത് എന്നും വിസിബിൾ ആയിരിക്കത്തില്ല നമുക്ക് കാണാൻ പറ്റത്തില്ല നമ്മുടെ വ്യൂവേഴ്സിന് ആ വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ വരുന്നവർക്കും അങ്ങനെയുള്ള ഹെയ്റ്റ് കമൻറ്റുകൾ ഹൈഡ് ചെയ്തിട്ടുള്ള അക്കൗണ്ടിൽ നിന്നുള്ള കമൻറ്റുകൾ കാണാനായിട്ട് സാധിക്കില്ല അപ്പം ഇതാണ് രണ്ടാമത്തെ അപ്ഡേറ്റ് മൂന്നാമത്തെ അപ്ഡേറ്റ് ലൈവ് സെക്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ലൈവ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കമൻറ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ചില കമൻറ്റുകൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമൻറ്റ് ആയിരിക്കും അല്ലെങ്കിൽ ആരെങ്കിലും ക്വസ്റ്റ്യൻ ആയിരിക്കും അതിനൊരു റിപ്ലൈ കൊടുക്കണം അല്ലെങ്കിൽ അതിനൊരു മറുപടി കൊടുക്കണം നമ്മൾ വിചാരിക്കുന്ന സമയം കൊണ്ട് അതിന് മുകളിലേക്ക് കുറേയധികം പുതിയ പുതിയ കമൻറ്റുകൾ വന്ന കമൻറ്റ് മിസ്സായി പോകുന്ന ഒരു സാഹചര്യം സാധാരണഗതിയിൽ ഉണ്ടാകാറുണ്ട് അപ്പം ഈ ഒരു പ്രശ്നം ഒഴിവാക്കാനായിട്ട് ഡെസ്ക്ടോപ്പിലൂടെ നമ്മൾ ഇനിയും യൂട്യൂബ് ലൈവ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു പുതിയ ടാബ് ലൈവ് സെഷനിൽ ലഭിക്കും സാധാരണ കമൻറ്റ് വരുന്ന ടാബിനെ കുറച്ചൊന്നുകൂടെ ഒന്ന് വിപുലീകരിച്ച് അവിടെ ഒരു ക്വസ്റ്റ്യൻ ടാബ് എന്ന് പറയുന്ന മറ്റൊരു ടാബ് കൂടെ കാണാം അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആളുകൾ അയക്കുന്ന ക്വസ്റ്റ്യൻസ് മാത്രമായിട്ട് കമൻറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് അവിടെ കാണാനായിട്ട് സാധിക്കും ആ ഒരു കമൻറ്റ് സെക്ഷനിൽ ആ ഒരു ടാബിൽ നമുക്ക് അവിടെ കാണുന്ന കമൻറ്റുകൾ പെട്ടെന്ന് മൂവ് ചെയ്ത് മാറിപ്പോകുന്നില്ല അത് നമുക്ക് വളരെ ഈസി ആയിട്ട് അവിടെ പോയി ഓരോ കമൻറ്റുകൾ നോക്കാനും ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന് റിപ്ലൈ കൊടുക്കാനും സാധിക്കും അല്ലാതെ കോമൺ ആയിട്ടുള്ള കമൻറ്റ് സെക്ഷനിൽ ക്വസ്റ്റ്യൻസ് വന്നാലും ആൻസർ വന്നാലും എന്ത് വന്നെന്ന് പറഞ്ഞാൽ ഓടി 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 ഇങ്ങനെ കമൻറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കും ഈ ഒരു ടാബിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല കാരണം ഇത് ക്വസ്റ്റ്യൻ വരുന്നതാണെങ്കിൽ അതിനുള്ള ആൻസർ നമുക്ക് പ്രോപ്പറായിട്ട് നൽകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പരിപാടിയാണ് ഇപ്പോൾ യൂട്യൂബ് ഈ ഒരു ലൈവ് സെഷനിൽ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഈ മൂന്ന് അപ്ഡേറ്റ്സ് ആണ് യൂട്യൂബിൽ വരാനായിട്ട് പോകുന്നത് ആദ്യ പറഞ്ഞ ഫസ്റ്റ് അപ്ഡേറ്റ് ഓൾറെഡി റോൾ ഔട്ട് ആയിട്ടുണ്ട് നിങ്ങൾ യൂട്യൂബ് ആപ്ലിക്കേഷൻ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ യൂട്യൂബ് ഷോർട്സിൻ്റെ മ്യൂസിക് അപ്ഡേറ്റ് ലഭിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുമെന്ന് ഞാൻ കരുതുന്നത് മാക്സിമം ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടിയൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പം ആദ്യം പറഞ്ഞ 1500 ലൈക്കിൻ്റെ ടാർഗറ്റിൽ എത്തിക്കുക ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തിയാണ് അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ